നാട്ടു വർത്തമാനം വിശദമായി നോക്കാം. കോഴിക്കോട് നാദാപുരത്ത് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. ചെക്കിയാട് വേവത്തെ മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിച്ച കുട്ടികൾക്കാണ് ഛർദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടത്. ഇവരിൽ 15 പേർ നാദാപുരത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി. 60 കുട്ടികളാണ് രാവിലെ ഭക്ഷണം കഴിച്ചത്. ഏതാനും സമയത്തിനുള്ളിൽ ഇവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തി. വടകര കുരിയാടിയിൽ 3 ക്ഷേത്രങ്ങളിൽ കവർച്ച. ഭണ്ഡാരങ്ങൾ മോഷ്ടാക്കൾ കൊണ്ടുപോയി. ഇന്ന് പുലർച്ചെയാണ് കവർച്ച നടന്നതെന്നാണ് സൂചന. അറക്കൽ കണ്ടിമുത്തപ്പൻ ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. ക്ഷേത്ര കമ്മിറ്റി ഓഫീസും തകർത്തു. നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ പരിസരത്ത് നിന്ന് 1 അകലെയുള്ള റെയിൽപാളത്തിനടുത്ത് ഭണ്ഡാരം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വടകര പോലീസ് എത്തി പരിശോധന നടത്തി. ഓണക്കാലം ലക്ഷ്യമിട്ട് ഗോവയിൽ നിന്നും അനധികൃതമായി ട്രെയിൻ വഴി കടത്തിക്കൊണ്ടുവരുവായിരുന്ന വിദേശമദ്യം പിടികൂടി. 8 വിദേശമദ്യമാണ് റെയിൽവേ തിരൂർ എക്സൈസ് പിടിച്ചെടുത്തത്. മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിലാണ് മദ്യം കടത്തിയത്. 2 ബാഗുകളിലായി 11 കുപ്പി മദ്യമാണ് ആളൊഴിഞ്ഞ കമ്പാർട്ട്മെന്റിൽ വച്ചിരുന്നത്. തൊടുപുഴ കുടയത്തൂർ സംഗമം ജംഗ്ഷന് സമീപം ഉരുൾപൊട്ടലിൽ 5 കുഞ്ഞടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. കുടയത്തൂർ സ്വദേശി സോമൻ, അമ്മ തങ്കമ്മ, ഭാര്യ ജയ, മകൾ ഷിമ, ഷിമയുടെ മകൻ ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി മുതൽ പെയ്ത അതിതീവ്ര മഴയ്ക്ക് പിന്നാലെയാണ് ഉരുൾപൊട്ടിയത്. സോമനും കുടുംബവും ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് ഉരുൾപൊട്ടുന്നതിനെ ഇരച്ചെത്തിയത്. പാറക്കൂട്ടവും വൻമരങ്ങളും വീട് തൂത്തെറിഞ്ഞു. വീടിന്റെ തറഭാഗം മാത്രമാണ് അവശേഷിപ്പിച്ചത്. വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും വീട് പൂർണ്ണമായും ഒലിച്ചു പോയിരുന്നു. വീടിന് മുകളിലെ മലയിൽ നിന്നുമാണ് ഉരുളെത്തിയത്. വീടിരുന്ന സ്ഥലത്തിന് താഴെ നിന്നാണ് ആദ്യം മൃതദേഹങ്ങൾ ലഭിച്ചത്. തങ്കമ്മയുടെ മൃതദേഹം ആദ്യം കണ്ടെത്തി. പിന്നീട് മറ്റു 4 പേർക്കായി മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ. 10:30 എല്ലാവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. സോമന്റെയും ഭാര്യ ജയയുടെയും മൃതദേഹം വീട് നിന്നിരുന്ന സ്ഥലത്ത് നിന്നുമാണ് കണ്ടെത്തിയത്. ഇതിന് തൊട്ടടുത്ത കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. അവര് താമസിച്ചിരുന്ന സ്ഥലം ഇപ്പോ വീണ്ടും ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. നല്ല ഉയരത്തിൽ നിന്നാണ് ഉരുൾ പൊട്ടി വന്നിട്ടത്. ഇടയിലുള്ളൊരു പാറ കട്ടി വന്നതുകൊണ്ട് മറ്റു വിധത്തിലേക്ക് മാറിപ്പോയില്ല, അല്ലെങ്കിൽ 10-30 വീടുകൾ അപകടത്തിൽപ്പെട്ടത്. മണ്ണിടിച്ചൽ സാധ്യതയുള്ളതിനാൽ തൊടുപുഴ പുളിയൻമല റോഡിലൂടെയുള്ള രാത്രിയാത്രയ്ക്ക് കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചൽ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. News 18 ഇടുക്കി. തൊടുപുഴയിൽ ദുരന്ത ഭൂമിക്കടിയിൽ കുടുങ്ങിപ്പോയ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സഹായമായത് 2 പോലീസ് നായ്ക്കൾ. ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ ഡോണയും ഏഞ്ചലുമാണ് ഉരുൾപൊട്ടലിൽപ്പെട്ട സോമനും ഭാര്യ ജയയും മണ്ണിനടിയിലായ സ്ഥലം കണ്ടെത്തിയത്. നേരത്തെ പെട്ടിമുടി ദുരന്തത്തിലും ഡോണയുടെ സേവനം പ്രശംസിക്കപ്പെട്ടിരുന്നു. വീടിന് 100 അകലെ നിന്നായി ആദ്യം തങ്കമ്മയുടെ മൃതദേഹം കണ്ടെത്തി. തൊട്ടു പിന്നാലെ ദേവാനന്ദിന്റെയും ഷിമയുടെയും മൃതദേഹങ്ങളും. പിന്നീട് മണിക്കൂറുകൾ തിരച്ചിൽ നടത്തിയെങ്കിലും സോമനെയും ജയയെയും കണ്ടെത്താനായില്ല. ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ നായ്ക്കളായ ഡോണയും ഏഞ്ചലുമാണ് പ്രവർത്തനത്തിന് തുണയായത്. പരിസരം ആകെ തിരഞ്ഞു നടന്ന ഡോണയും ഏഞ്ചലും വീട് നിലനിന്നിരുന്ന സ്ഥലത്തെത്തി നിലയുറപ്പിച്ചു. ഇതോടെയാണ് താഴെ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്ന സംഘം തിരച്ചിൽ മുകൾ ഭാഗത്തേക്ക് മാറ്റിയത്. നായ്ക്കൾ നിന്നയിടത്തെ മണ്ണ് നീക്കിയയുടൻ ജയയുടെ മൃതദേഹം കണ്ടെത്തി. തൊട്ടു പിന്നാലെ സോമന്റെയും. ഡോണ ഇതിനു മുൻപ് പെട്ടിമുടി, കൊക്കയാർ എന്നിവിടങ്ങളിൽ നടന്ന ഉരുൾപൊട്ടലിലെ തിരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച 2 നായ്ക്കളും ഇടുക്കി ഡോഗ് സ്ക്വാഡിലുള്ളവരാണ്. പെട്ടിമുടി രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തതിന് ഡോണയ്ക്ക് സംസ്ഥാന ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. News 18 തൊടുപുഴ. മഴ ശക്തമായതോടെ തൊടുപുഴ പുളിയൻമല റോഡിൽ രാത്രികാല യാത്ര നിരോധിച്ചു. ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്നതിനാലാണ് നിരോധനം.
പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യം, പോലീസ്, റവന്യൂ, സിവിൽ, ദുരന്ത നിവാരണം, തദ്ദേശ സ്വയംഭരണം ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളിലെ ജീവനക്കാർക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രം ഈ സമയത്ത് യാത്ര ചെയ്യുന്നതിന് ഇളവ് അനുവദിക്കും. പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രിയുണ്ടായ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷം. മല്ലപ്പള്ളിയിലെ ചുങ്കപ്പാറ ടൗണിലും വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ പല സ്ഥലങ്ങളിലും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് ചുങ്കപ്പാറ ടൗണിലെ കടകളിലും വീടുകളിലും വെള്ളം കയറിയത്. മലയോര മേഖലയിൽ പെയ്ത കനത്ത മഴയിൽ തോടുകളും ഓടകളും കരകവിഞ്ഞതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. മല്ലപ്പള്ളി കോട്ടാങ്ങലിൽ കാർ തോട്ടിൽ ഒലിച്ചുപോയി. വെണ്ണിക്കുളം വാളക്കുഴി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട റിംഗ് റോഡിൽ വെള്ളം കയറിയതോടെ റാന്നി ഭാഗത്തേക്കും ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവല്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മല്ലപ്പള്ളി, ചുങ്കപ്പാറ, ഐരൂർ, കോഴഞ്ചേരി, നാരങ്ങാനം പ്രദേശങ്ങളിലാണ് കനത്ത മഴ ലഭിച്ചത്. കോന്നിയിൽ 114 മില്ലിമീറ്റർ മഴയാണ് രാത്രിയിൽ ലഭിച്ചത്. ചുങ്കപ്പാറയിലും പത്തനംതിട്ടയിലും വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ ദിവ്യസ് അയ്യർ സന്ദർശിച്ചു. ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വരും മണിക്കൂറിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കോട്ടയത്ത് വ്യാപക മഴക്കെടുതി. രാത്രി പെയ്ത ശക്തമായ മഴയിൽ പാമ്പാടി, നെടുങ്കുന്നം പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. തോടുകൾ നിറഞ്ഞു കവിഞ്ഞു. നെടുങ്കുന്നം നെടുങ്കണ്ണി പാലത്തിലടക്കം വെള്ളം കയറി. ഗതാഗതം തടസ്സപ്പെട്ടു. മലപ്പുറം വണ്ടൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലെ പെൺകുട്ടികൾക്ക് ഓണസമ്മാനമായി കമ്പ്യൂട്ടറുമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC കുഞ്ഞി മുഹമ്മദ് എത്തി. ഹോസ്റ്റലിൽ സംഘടിപ്പിച്ച ഓണാഘോഷ ചടങ്ങുകൾക്കിടെയാണ് സമ്മാനവുമായി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ എത്തിയത്. മൈസൂരിലേക്ക് വിനോദയാത്ര പോകണമെന്ന ആവശ്യവും കുട്ടികൾ പ്രസിഡന്റിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC കുഞ്ഞി മുഹമ്മദ് ഹോസ്റ്റലിലെത്തിയപ്പോൾ കുട്ടികൾ ആവശ്യപ്പെട്ടതായിരുന്നു ലാപ്ടോപ്പും ഇൻവെർട്ടറും. ഏറെ വൈകാതെ ആവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പരിഹരിച്ചു. ഇൻവെർട്ടറും ഉടൻ എത്തിക്കുമെന്ന് KC കുഞ്ഞി മുഹമ്മദ് പറഞ്ഞു. പഠന സൗകര്യത്തിന് അവർക്ക് ലാപ്ടോപ്പ് സംവിധാനം ഏർപ്പാടാക്കി പെട്ടെന്ന് തന്നെ ഒരു പദ്ധതി വെക്കുന്നതിന് മുമ്പ് തന്നെ അത് ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കി അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് ഇന്ന് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഓണം സമ്മാനം എന്നുള്ള നിലയ്ക്ക് അവർക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. താമസിയാതെ അവർക്ക് വൈദ്യുതി പോയാലുള്ള തടസ്സം, ആ തടസ്സം നീക്കുവാനും ഇതേപോലെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ ശ്രമം ഞങ്ങൾ നടത്തും. നിലവിൽ 16 കുട്ടികളുണ്ട് ഹോസ്റ്റലിൽ. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾ പൂക്കളം ഒരുക്കിയിരുന്നു. തുടർന്ന് ഹോസ്റ്റൽ അധികൃതരുടെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി. അതിനുശേഷം ഓണക്കളികളും സംഘടിപ്പിച്ചു. കമ്പ്യൂട്ടർ ലഭിച്ചതായും ഇൻവെർട്ടർ ഉടൻ എത്തിക്കുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞതായും വിനോദയാത്രയ്ക്ക് പോകണമെന്ന ആവശ്യം അറിയിച്ചതായും കുട്ടികൾ പറഞ്ഞു. ഇതിനു മുമ്പ് ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് ഒരു പരിപാടിക്കൂടെ വന്നേനെ. അന്ന് ഞങ്ങൾക്ക് ലാപ്പ് പറഞ്ഞു. ലാപ്പ് അതുപോലെ തന്നെ ഇൻവെർട്ടറും. ഞങ്ങൾക്ക് ലാപ്പ് ഇപ്പോൾ കിട്ടി. ഇൻവെർട്ടറിൻ്റെ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ടൂറിൻ്റെ കാര്യം. ടൂർ മൈസൂരിക്ക് ഞങ്ങൾക്ക് പോകാൻ ശരിയാക്കിത്തരാൻ സാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ലാപ്പ് കൊണ്ടുവന്നതിന് ബ്ലോക്ക് പ്രസിഡന്റോടും എല്ലാവരോടും നന്ദി. കഴിഞ്ഞ 2 വർഷത്തോളമായി വൈദ്യുതി പോയാൽ പകരം സംവിധാനമില്ലാത്തത് ഇവിടെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ന്യൂസ് 18 വണ്ടൂർ. കോഴിക്കോട് കുറ്റ്യാടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാൾ മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നാദാപുരം ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇടുക്കിയിൽ പിതാവിന്റെ ഓട്ടോറിക്ഷ ഇടിച്ച് മകൾക്ക് ദാരുണാന്ത്യം. കട്ടപ്പന വെള്ളിലാങ്കണ്ടം സ്വദേശികളായ സജേഷ്, ശ്രീകുട്ടി ദമ്പതികളുടെ 2.5 വയസ്സുള്ള മകൾ ഹൃദികയാണ് മരിച്ചത്. ഇന്ന് രാവിലെ വീട്ടുമുറ്റത്താണ് അപകടം. ഓട്ടോറിക്ഷ തിരിക്കുന്നതിനിടെ വീടിനകത്തു നിന്ന കുട്ടി പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങുകയും ഓട്ടോയുടെ അടിയിൽപ്പെടുകയുമായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
നിപ ബാധിച്ച് മരിച്ച സിസ്റ്റർ ലിനിയുടെ മക്കൾക്ക് കൂട്ടായി ഇനി പ്രതിഭയുണ്ടാകും. ലിനിയുടെ ഭർത്താവ് സജീഷും കൊയിലാണ്ടി സ്വദേശിനി പ്രതിഭയും വിവാഹിതരായി. വടകര ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹം. നിപ കാലത്ത് നൊമ്പരമായിരുന്നു നഴ്സ് ലിനി. നിപ രോഗികളെ പരിചരിക്കുകയും പിന്നീട് രോഗം ബാധിച്ചതറിഞ്ഞ് ചികിത്സയിലിരിക്കെ വിദേശത്തായിരുന്ന ഭർത്താവിനയച്ച കത്തും ഇന്നും മലയാളികൾ മറക്കില്ല. ലിനിയുടെയും സജീഷിന്റെ മക്കൾ ഋതുലും സിദ്ധാർത്ഥും അമ്മയുടെ സ്നേഹസ്പർശമില്ലാതെയാണ് വളർന്നത്. എന്നാലിപ്പോൾ സജീഷിന്റെ ജീവിതത്തിലേക്ക് കൊയിലാണ്ടി പൊയിൽക്കാവ് സ്വദേശിനി പ്രതിഭ എത്തുകയാണ്. ഇവരുടെ വിവാഹം ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ലളിതമായ ചടങ്ങിൽ നടന്നു. മൂന്ന് മക്കളെയും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഇതുവരെ നിങ്ങൾ കൊടുത്ത എല്ലാ കരുതലും സ്നേഹവും ഒക്കെ ഉണ്ടാവുന്നു. ഞാൻ ഇത് ഇങ്ങനെ ഒരു തീരുമാനിച്ച സമയത്ത് തന്നെ ശൈല ടീച്ചറാണ് ആദ്യം വിളിച്ചത്. ശൈല ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കല്യാണത്തിന് വരാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ചടങ്ങ് എന്നുള്ള രീതിയിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത കല്യാണത്തിന് ശേഷം നേരിട്ട് വന്ന് അനുഗ്രഹിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2018 ലിനിയുടെ മരണശേഷം വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ സജീഷിന് ഇപ്പോൾ സർക്കാർ ജോലിയുണ്ട്. മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അറിയിച്ചു. UCT വടകര. എറണാകുളം കൂവപ്പടി പഞ്ചായത്ത് ജംഗ്ഷന് സമീപം ബേക്കറിയിൽ തീപിടുത്തം. മിലോ ബേക്കറിയിലെ പാചകവാതക സിലിണ്ടറിനാണ് തീപിടിച്ചത്. ബേക്കറിയിലെ വിക്രം എന്ന തൊഴിലാളിക്ക് പൊള്ളലേറ്റു. ഏറെ പരിശ്രമത്തിന് ശേഷം ഫയർഫോഴ്സ് തീയണച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കടത്തിയ ജീവനക്കാരി പിടിയിൽ. ക്ലീനിങ് സൂപ്പർവൈസർ കെ സജിതയാണ് പിടിയിലായത്. 1812 ഗ്രാം സ്വർണ മിശ്രിതം ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. കൊല്ലം അച്ചൻകോവിലിൽ വഴിയാത്രക്കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. തെമ്മനരുവി കടമ്പുപാറയ്ക്ക് സമീപമാണ് സംഭവം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മാനസിക അസ്വാസ്ഥ്യമുള്ള ഇദ്ദേഹത്തെ അടുത്ത ദിവസങ്ങളിലായി പ്രദേശത്ത് കണ്ടിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഇദ്ദേഹമാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ദേശീയ കായിക ദിനം കാര്യവട്ടം സായി LNSP വിപുലമായി ആഘോഷിച്ചു. ദിനാഘോഷം ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി RK സിംഗ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കായിക താരങ്ങളും പരിശീലകരും അടക്കമുള്ളവരുടെ മാർച്ച് പാസ്റ്റ് നടന്നു. LNCP പ്രിൻസിപ്പൽ ഡോക്ടർ ജി കിഷോർ പങ്കെടുത്തു. പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന മീറ്റ് ദ ചാമ്പ്യൻ പ്രോഗ്രാമിൽ കോമൺവെൽത്ത് ഗെയിംസ് വെള്ളി മെഡൽ ജേതാവ് M ശ്രീശങ്കർ മുഖ്യാതിഥിയായി. ശാരീരിക ക്ഷമതയെക്കുറിച്ച് ശ്രീശങ്കർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. When we go on a higher stage, when we appear for competitive exam or a board exam, there are stress associated with this. There are butterflies in our stomach. We can't neglect that fact. But it's very important that we must channel it. Chief Minister Everrolling Trophy ku vendiyulla Kandashangadavu Jalolsavathil Maturekan Penpadayum orungunu. Thiruvonathinte pittennanu malsaram. Kandashangadavu Karikodiyil Vadangam Simi Pradeepinte nedrathuthil 26 vanithakal kathina parishilanathilanu. ആയിരത്തി ശേഷം 3.5 പിന്നിടുമ്പോഴാണ് നാട്ടുകാരായ വനിതകൾ വീണ്ടും പങ്കായം കയ്യിലെടുക്കുന്നത്. പഴമക്കാരായ പ്രേമാനെല്ലിപ്പറമ്പിൽ, പൊന്മാണൻ വനജ എന്നിവരുടെ മുൻപരിചയകരത്തിലാണ് വനിതാ ടീമിന്റെ കുതിപ്പ്. കഴിഞ്ഞ ഒരാഴ്ചയായി കണ്ടശാക്കടവ് കനോലി കനാലിൽ ഇവർ പരിശീലനത്തിലാണ്. മുൻകാലങ്ങളിൽ ജലവാഹിനി ബോട്ട് ക്ലബ് ഉള്ളപ്പോൾ മത്സരിച്ചിട്ടുള്ളതാണ്. 1956 ഞങ്ങൾ അവസാനമായി മത്സരം നിർത്തിയത്. അന്ന് കുട്ടനാട്ടിൽ നിന്ന് ലേഡീസൊക്കെ വന്നിട്ട് അവരൊപ്പമാണ് ഞങ്ങൾ മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊരു വനിതകളുടെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു, സായം സന്ധ്യ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കീഴിലാണ് ഞങ്ങളിപ്പോൾ ഒരു വലി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വൈകിട്ട് 5 മുതൽ 1 മണിക്കൂറാണ് പരിശീലനം. 15 വനിതകൾ തുഴയുന്ന സി ഗ്രേഡുള്ള 2 ചുരുളൻ വള്ളങ്ങളിലായാണ് ഇവർ മത്സരിക്കുക. നമ്മുടെ വനിതകൾ ഒരു വഞ്ചി ഇറക്കണമെന്ന് ഇവിടെയുള്ള ആദ്യം വലിച്ചിരുന്ന ചേച്ചിമാരൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ആഗ്രഹത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്.
നമുക്ക് കൂട്ടായിട്ട് ജലവാഹിനി ബോട്ട് ക്ലബിൻ്റെ പ്രവർത്തകരായാലും നമ്മുടെ ചേട്ടന്മാരായാലും കാർത്തിമാമനും വിൻസേട്ടനും വിനോജൊക്കെ നമ്മുടെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് നിന്നു. 35 പേർക്ക് ഇരിക്കാവുന്ന 10 ലക്ഷം രൂപ വിലയുള്ള ഇരുട്ടുകുത്തി വള്ളത്തിലാണ് ഇവർ പരിശീലനം നടത്തുന്നത്. കണ്ടശാങ്കടവ് സ്വദേശി വെണ്ണക്കൽ രാജുവിൻ്റെതാണ് വള്ളം. രാജുഗുരുവായൂർ, ന്യൂസ് 18. കണ്ണൂർ സർവകലാശാലയിലെ നിയമനങ്ങളിൽ സ്വജനപക്ഷപാതം ആരോപിച്ച് ഓഗസ്റ്റ് 31 KPCTA ധർണ സംഘടിപ്പിക്കും. പഠനബോർഡ് രൂപീകരണത്തിലെയും പ്രിയാ വർഗീസിന്റെ നിയമനത്തിലെയും ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം. കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രത്യക്ഷത്തിൽ അത് കടമുണ്ടെന്ന് മനസ്സിലാക്കി ഈ വർഷം വിദ്യാർത്ഥികളെ അവിടെ ചേർക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് വിശദീകരണം കണ്ടു സഭകൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. 4 ചോദ്യപേപ്പറുകൾ മുൻവർഷത്തെ ചോദ്യങ്ങൾ. വയനാട് പുൽപ്പള്ളിയിൽ ഹാഷിഷ് ഷോയിലുമായി 3 പേർ പിടിയിൽ. താമരശ്ശേരി സ്വദേശി വിവേക്, പുൽപ്പള്ളി വേലിയമ്പം സ്വദേശികളായ ലിബിൻ രാജൻ, അഖിൽ ബാലകൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ വാഹന പരിശോധനയ്ക്കിടെ പുൽപ്പള്ളി പോലീസാണ് ഹാഷിഷ് ഷോയിൽ പിടികൂടിയത്. കൊല്ലം ചിതറയിൽ ഇറച്ചി വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും വീടുകളിലും പാതയോരങ്ങളിലും നിയമവിരുദ്ധമായി കശാപ്പ് ശാലകൾ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. ഒരു ലൈസൻസിന്റെ മറവിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി. ഒരാഴ്ചയ്ക്കകം ലൈസൻസ് എടുത്ത് വൃത്തിയുള്ള സ്ഥലത്ത് ഇറച്ചി കച്ചവടം നടത്തണമെന്ന് നിർദ്ദേശം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് MS മുരളി, പഞ്ചായത്ത് സെക്രട്ടറി, പോലീസ് ഉദ്യോഗസ്ഥർ, ഫുഡ് ആൻഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ഇടുക്കി നെടുങ്കണ്ടത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്കിന്റെയും കട്ടപ്പന സഹകരണ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 12 ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. സൗജന്യമായി അവശ്യ മരുന്നുകളും വിതരണം ചെയ്തു. തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കും. സപ്ലൈകോ ഇടുക്കി ജില്ലാതല ഓണം ഫെയർ നെടുങ്കണ്ടത്ത് ആരംഭിച്ചു. സെപ്റ്റംബർ 7 വരെയാണ് ഫെയർ നടക്കുക. ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്കൊപ്പം കുടുംബശ്രീ മിൽമ സ്റ്റാളുകളും പച്ചക്കറി സ്റ്റാളും പ്രവർത്തിക്കുന്നുണ്ട്. വയനാട്ടിൽ വനാതിർത്തിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റിസോർട്ടുകളുടെ മറവിൽ വ്യാപക വനം കയ്യേറ്റം. മേപ്പാടി റേഞ്ചിലെ ബട്ടേരി സെക്ഷനുകളിൽ ജണ്ടകൾ പൊളിച്ചുകളഞ്ഞ് വേലി കെട്ടിത്തിരിച്ചായിരുന്നു കയ്യേറ്റം. പരാതി ഉയർന്നതോടെ പൊളിച്ച ജണ്ടകൾ പുനർനിർമ്മിച്ചെങ്കിലും കയ്യേറ്റത്തിനെതിരെ പേരിന് മാത്രം കേസെടുത്ത് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത്. വനംവകുപ്പിന്റെ ഒത്താശ, പൊതുജനം കാണില്ലെന്ന ഉറപ്പ്, കണ്ടെത്തിയാലും വലിയ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ലെന്ന വിശ്വാസം, ഇവയൊക്കെയാണ് റിസോർട്ട് നടത്തിപ്പുകാരുടെ തൂറുപ്പുചീട്ട. വൈത്തിരി താലൂക്കിലെ പ്രധാന വനമേഖലകളുടെ പ്രദേശമാണ് മൂപ്പനാട് പഞ്ചായത്തിലെ വാളത്തൂർ കാടാശ്ശേരി പ്രദേശങ്ങൾ. 3000 അടി ഉയരമുള്ള വലിയ മലകളുടെ ചെരുവിൽ വനത്തോട് ചേർന്നുള്ള സ്വകാര്യ ഭൂമിയിലാണ് റിസോർട്ടുകൾ ഏറെയും. താഴെയായി നിലമ്പൂർ കാടും ചാലിയാർ പുഴയും. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ചരിവുള്ള വനമേഖലയാണ് റിസോർട്ടുടമകൾ പ്രധാനമായും കണ്ണുവയ്ക്കുന്നത്. ആദ്യഘട്ടമായി വനാതിർത്തി നിർണയിച്ചിരിക്കുന്ന ജണ്ടകൾ പൊളിച്ചു മാറ്റും. പിന്നീട് വേലികെട്ടി സ്വന്തം ഭൂമിയോട് ചേർക്കും. ആരെങ്കിലും കണ്ടുപിടിച്ചാൽ വേലി പൊളിച്ചു മാറ്റും. ചിലപ്പോൾ ജണ്ട വനംവകുപ്പ് തന്നെ പുനർനിർമ്മിക്കേണ്ട സാഹചര്യവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. റിസോർട്ട് ഉടമകൾ വനഭൂമി, വെസ്റ്റർ ഫോറസ്റ്റിൻ്റെ വനഭൂമി കയ്യേറി കൈവശത്തിൽപ്പെടുത്തി അവിടെ ചെണ്ട വരെ പൊളിച്ചു കളഞ്ഞ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മേപ്പാടി റേഞ്ചിലെ വനം ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോട് കൂടിയാണ് നടക്കുന്നത്. ജണ്ട പൊളിച്ചു മാറ്റിയ റിസോർട്ട് നടത്തിപ്പുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. ജണ്ടകൾ മഴയിൽ തകർന്നു എന്ന് പ്രചരിപ്പിച്ച ശേഷം സ്വന്തം ചെലവിൽ പുനർനിർമ്മിക്കുകയാണ് വനംവകുപ്പ്. സമീപത്തെ ആദിവാസി കോളനിക്കാർ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴി ഉൾപ്പെടെ റിസോർട്ട് നടത്തിപ്പുകാർ കഴിഞ്ഞിടെ കമ്പിവേലി കെട്ടി കൈവശപ്പെടുത്തിയിരുന്നു. ജില്ലയിലെ ബാണാസുര പ്രദേശത്തുൾപ്പെടെ റിസോർട്ട് നടത്തിപ്പുകാർ കൈവശപ്പെടുത്തിയ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ സർക്കാർ നടപടികൾ തുടരുന്നതിനിടയിലാണ് മേപ്പാടി റേഞ്ചിലെ വനഭൂമി കയ്യേറ്റം. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷം പിന്നിട്ടിട്ടും പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആദിവാസി വിഭാഗമാണ് കുണ്ടുവടിയർ. വയനാട്ടിൽ മാത്രമുള്ള ഈ ആദിവാസികൾ പതിറ്റാണ്ടുകളായി സംവരണം നിഷേധിക്കപ്പെട്ട് കഴിയുകയാണ്. കുണ്ടുവടിയരെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കിർത്താഡ്സ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചെങ്കിലും ഫലമുണ്ടായില്ല. Mani 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 m
പഴശ്ശിരാജയുടെ പടയാളികൾക്കൊപ്പം ചുരം കയറിയ ഗോത്രവിഭാഗം കുണ്ടുവടി എന്ന പ്രദേശത്ത് താമസിച്ചു പോരുകയായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ വീരകേരളവർമ്മ പോരാട്ടം തുടർന്നപ്പോൾ കുറിച്യ വിഭാഗത്തിനൊപ്പം കുണ്ടുവടിയരും മുൻനിരയിലുണ്ടായിരുന്നതായി ചരിത്രരേഖകളിലുണ്ട്. കുറിച്യരെയും കുറുമരെയുമൊക്കെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ വയനാട്ടിൽ മാത്രമുള്ള കുണ്ടുവടിയർ സംവരണമില്ലാത്ത ആദിവാസികളായി തുടർന്നു. ആദിവാസികളുടെ പരമ്പരാഗത വസ്ത്രധാരണ രീതിയും കാർഷിക സംസ്കാരവും ഭാഷയുമൊക്കെ പിന്തുടരുന്നവരാണ് കുണ്ടുവടിയർ. കാലിമേക്കലും കൈതോലപായകെട്ടലുമാണ് പ്രധാന തൊഴിൽ. പഴശ്ശിരാജയ്ക്ക് തുണവന്ന എടച്ചേനക്കുങ്കന്റെ കീഴിലുള്ള നായർ പടയാളികളാണ് കുറിച്യരും കുണ്ടുവടിയരും എന്നൊക്കെയുള്ള പഠനങ്ങൾ പുറത്തുവന്നിരുന്നു. കുറിച്യരെ ഇത് ബാധിച്ചില്ലെങ്കിലും കുണ്ടുവടിയർക്കിത് തിരിച്ചടിയായി. അങ്ങനെയാണ് പട്ടികവർഗ വിഭാഗമല്ലാത്ത കുണ്ടുവടിയരെ ആദിവാസികളായി മാത്രം നിലനിർത്തിയത്. പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി സംവരണം അനുവദിക്കണമെന്ന കുണ്ടുവടിയർ വിഭാഗത്തിന്റെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എസ് സി എസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ നിരവധി നിവേദനങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. 550 താഴെ മാത്രം ജനസംഖ്യയുള്ള ഞങ്ങളെ എസ് സി എസ്റ്റി ലിസ്റ്റിൽ പരിഗണിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കുണ്ടുവടിയർ ആദിവാസി വിഭാഗമാണെന്നതിനാൽ പട്ടികവർഗമാക്കണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പിന് കീഴിലുള്ള കിർത്താഡ്സും കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു. സംവരണത്തിന് ഒരു ചെറിയ സമുദായം എന്നുള്ള നിലയ്ക്കും അവരുടെ ബാക്കി കാര്യങ്ങളിൽ നോക്കുന്ന സമയത്ത് കുറിച്ചിനോടൊപ്പം തുല്യം ചെയ്യുന്ന സമയത്ത് അർഹരാണെന്ന് കാണാം. അത് ഈ പറഞ്ഞമാതിരി നമ്മുടെ രജിസ്ട്രാർ ജനറലുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. പുൽപ്പള്ളി, മുള്ളംകൊല്ലി, മീനങ്ങാടി, പൂതാടി പഞ്ചായത്തുകളിലായി 133 കുടുംബങ്ങളിൽ 550 കുണ്ടുവടിയരാണ് അവശേഷിക്കുന്നത്. സ്വസമുദായത്തിലുള്ളവരെ ഇവർ മംഗലം ചെയ്യാറുള്ളൂ. ഇപ്പോഴുള്ള അംഗങ്ങളിൽ 70% സ്ത്രീകളാണ്. അധികം പേരും വിധവകൾ. നായർ വിഭാഗത്തിന്റെ മരുമക്കത്തായവും താലികെട്ട് കല്യാണവും ഉൾപ്പെടെയുള്ള ആചാരങ്ങൾ പിന്തുടരുന്നതാണ് കുണ്ടുവടിയർ ആദിവാസികളല്ലെന്ന വാദത്തിന് ഇന്ധനം പകർന്നത്. അധികാര തർക്കം മൂത്തപ്പോൾ വടക്കേ വയനാട് കുറിച്യർക്കും തെക്കേ വയനാട് കുറുമർക്കും നൽകി പഴശ്ശിരാജ പ്രശ്നം പരിഹരിച്ചെങ്കിലും കുണ്ടുവടിയർ ചരിത്രത്തിൽ നിന്ന് നിഷ്കാസിതരായി. സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും മുന്നോക്കം നിൽക്കുന്ന ആദിവാസി വിഭാഗങ്ങളായ കുറിച്യരും മുള്ളുക്കുറുമരുമൊക്കെ പട്ടികവർഗ വിഭാഗങ്ങളാണ്. എന്നാൽ അത്രയൊന്നും പുരോഗതി നേടിയിട്ടില്ലാത്ത കുണ്ടുവടിയർ സംവരണത്തിന് പുറത്തും നിൽക്കുന്നു. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.